ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. നമുക്കിനി സെക്കൻഡ് ചാപ്റ്ററിൻ്റെ അടുത്ത സെക്ഷനിലേക്ക് കടക്കാം. മെത്തേഡ്സ് ഓഫ് മെഷറിംഗ് നാഷണൽ ഇൻകം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു മൂന്ന് മെത്തേഡ്സാണ് നാഷണൽ ഇൻകം കാൽക്കുലേഷന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത്. പ്രോഡക്റ്റ് മെത്തേഡ്, ഇൻകം മെത്തേഡ്, എക്സ്പെൻഡിച്ചർ മെത്തേഡ്. സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകത്തിൻ്റെ മൂന്ന് ഫ്ലോസിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ മൂന്ന് മെത്തേഡ്സ് നമ്മൾ ഡിറൈവ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഓരോ മെത്തേഡായിട്ട് നോക്കാം. ആദ്യത്തെ പ്രോഡക്റ്റ് മെത്തേഡ്, ഇതിനെ വാല്യൂ ആഡഡ് മെത്തേഡ് എന്നും പറയും. പ്രോഡക്റ്റ് മെത്തേഡ് ഓഫ് കാൽക്കുലേറ്റിംഗ് നാഷണൽ ഇൻകത്തിൽ നമ്മൾ നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഒരു വർഷം ഒരു ഇക്കോണമിയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ ആഗ്രഗേറ്റ് വാല്യൂ, ടോട്ടൽ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ്. എങ്ങനെയാണ് നമ്മളിത് ചെയ്യുന്നത്? ഒരു വർഷം രാജ്യത്തുള്ള എല്ലാ ഫേംസും കൂടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ ടോട്ടൽ വാല്യൂ നമ്മൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? ഒരു ചെറിയ എക്സാമ്പിൾ വഴി നമുക്കിത് മനസ്സിലാക്കാം. ഒരു ഇക്കോണമിയിൽ രണ്ടു തരം പ്രൊഡ്യൂസേഴ്സ് മാത്രമേ ഉള്ളൂ എന്ന് കരുതുക. വീറ്റ് പ്രൊഡ്യൂസേഴ്സ്, അതായത് ഫാമേഴ്സ്, അവരും പിന്നെ ബ്രെഡ് മേക്കേഴ്സും, അതായത് ബേക്കേഴ്സ്. അപ്പോൾ ഇക്കോണമിയിലുള്ള ആകെ രണ്ട് പ്രൊഡ്യൂസേഴ്സാണ് വീറ്റ് പ്രൊഡ്യൂസേഴ്സും ബ്രെഡ് മേക്കേഴ്സും, അല്ലെങ്കിൽ ഫാമേഴ്സും ബേക്കേഴ്സും. വീറ്റ് പ്രൊഡ്യൂസേഴ്സ് വീറ്റ് കൾട്ടിവേറ്റ് ചെയ്യുന്നു. ഈ കൾട്ടിവേഷന് വേണ്ടി അവർ ഹ്യൂമൻ ലേബർ, അതായത് തൊഴിലാളികളുടെ സേവനമല്ലാതെ മറ്റൊന്നും ഉപയോഗിക്കുന്നില്ല എന്ന് നമ്മൾ സങ്കൽപ്പിക്കുകയാണ്. അപ്പോൾ വീറ്റ് പ്രൊഡ്യൂസേഴ്സിന് റോ മെറ്റീരിയൽസായിട്ട് എന്തുമാത്രം മതി? ഹ്യൂമൻ ലേബർ മാത്രം മതി, തൊഴിലാളികളുടെ സേവനം മാത്രം മതി. ഈ തൊഴിലാളികൾ എന്ന് പറയുന്നത് ഈ വീറ്റ് പ്രൊഡ്യൂസേഴ്സ് തന്നെയാണ്. അവരത് പണം കൊടുത്ത് വാങ്ങുന്നതല്ല ഹ്യൂമൻ ലേബറിൻ്റെ സർവീസ്. അങ്ങനെ അവർ വീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. അതിൽ ഒരു ഭാഗം അവർ സ്വന്തം കൺസംഷന് വേണ്ടി മാറ്റിവെക്കുന്നു. ബാക്കിയുള്ളത് ബ്രെഡ് മേക്കേഴ്സിന് അല്ലെങ്കിൽ ബേക്കേഴ്സിന് വിൽക്കുന്നു. ബേക്കേഴ്സ് അതുപയോഗിച്ച് ബ്രെഡ് ഉണ്ടാക്കുന്നു. നമ്മളിവിടെയും സങ്കല്പിക്കുകയാണ് ബേക്കേഴ്സിന് ബ്രെഡ് ഉണ്ടാക്കാൻ ഈ വീറ്റല്ലാതെ മറ്റ് റോ മെറ്റീരിയൽസ് ഒന്നും ആവശ്യമില്ല എന്നത്. ഒരു വർഷം ഫാമേഴ്സ് 100 രൂപയുടെ വീറ്റാണ് പ്രൊഡ്യൂസ് ചെയ്തത് എന്ന് വിചാരിക്കുക. അതിൽ 50 രൂപയുടെ വീറ്റ് അവർ സ്വന്തം ആവശ്യത്തിന് വേണ്ടി മാറ്റിവെച്ചു. ബാക്കി 50 രൂപയുടെ വീറ്റാണ് അവർ ബേക്കേഴ്സിന് വിറ്റത്. ബ്രെഡ് പ്രൊഡ്യൂസേഴ്സ് ബ്രെഡ് പ്രൊഡ്യൂസ് ചെയ്യാൻ വീറ്റ് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ എന്നാണ് അസംഷൻ. ഈ 50 രൂപയുടെ വീറ്റ് ഉപയോഗിച്ചിട്ട് ബേക്കേഴ്സ് ഒരു വർഷം 200 രൂപയ്ക്കുള്ള ബ്രെഡ് ഉണ്ടാക്കി എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ ആ ഇക്കോണമിയിലെ ടോട്ടൽ പ്രൊഡക്ഷൻ, അതിൻ്റെ വാല്യൂ എത്ര വരും? ടോട്ടൽ പ്രൊഡക്ഷൻ്റെ വാല്യൂ എത്രയുണ്ടാവും? രണ്ട് പ്രൊഡ്യൂസേഴ്സിൻ്റെയും കൂടെ ടോട്ടൽ പ്രൊഡക്ഷൻ വാല്യൂ ആഡ് ചെയ്യുമ്പോൾ നമുക്കത് കിട്ടും. സിമ്പിളായി ചിന്തിച്ചാൽ വീറ്റ് പ്രൊഡ്യൂസേഴ്സ് എത്ര രൂപയുടെ വീറ്റാണ് പ്രൊഡ്യൂസ് ചെയ്തത്? 100.
ബ്രെഡ് പ്രൊഡ്യൂസേഴ്സ് എത്ര രൂപയുടെ ബ്രെഡാണ് പ്രൊഡ്യൂസ് ചെയ്തത്? 200. അപ്പോൾ ആ ഇക്കോണമിയിൽ എത്ര രൂപയുടെ പ്രൊഡക്ഷൻ നടന്നു? 100 + 200 = 300 എന്ന് സിമ്പിളായി നമുക്ക് പറയാൻ സാധിക്കും. എന്നാൽ ഒന്നുകൂടെ ചിന്തിച്ചാൽ ഈ ഇക്കോണമിയിലെ ടോട്ടൽ പ്രൊഡക്ഷൻ്റെ വാല്യൂ 300 അല്ല എന്ന് നമുക്ക് മനസ്സിലാകും. ഫാമേഴ്സ് 100 രൂപയ്ക്കുള്ള വീറ്റ് പ്രൊഡ്യൂസ് ചെയ്തു. അതിനവർ പ്രത്യേകിച്ച് റോ മെറ്റീരിയൽസ്, ഇൻപുട്സ് ഒന്നും വില കൊടുത്ത് വാങ്ങിയിട്ടില്ല. അതുകൊണ്ട് ആ 100 രൂപയും സംഭാവന ചെയ്തത് വീറ്റ് പ്രൊഡ്യൂസേഴ്സ് തന്നെയാണ്, അതായത് ഫാമേഴ്സ് തന്നെയാണ്. പക്ഷേ ബേക്കേഴ്സിൻ്റെ കാര്യം അങ്ങനെയല്ല. അവർ 200 രൂപീസിൻ്റെ ബ്രെഡ് പ്രൊഡ്യൂസ് ചെയ്തു എന്ന് നമ്മൾ പറഞ്ഞു. അതിനകത്ത് അവർ 50 രൂപയുടെ വീറ്റ് പണം കൊടുത്ത് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവരുടെ ബ്രെഡിൻ്റെ ആ ടോട്ടൽ വാല്യൂ ആയ 200 രൂപയ്ക്കും ഉള്ള പൂർണ്ണ അർഹത അവർക്കില്ല. 50 രൂപയുടെ സാധനം അവർ പുറത്തുനിന്ന് വാങ്ങിയതാണ്. അപ്പോൾ അവരുടെ കോൺട്രിബ്യൂഷൻ എത്രയേ ഉള്ളൂ? ബാക്കി 150 രൂപയേ ഉള്ളൂ. നമ്മൾ ആ 50 രൂപയും കൂടെ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടാണ് നേരത്തെ 200 എന്ന് പറഞ്ഞത്. ആ 50 രൂപ, അതായത് വീറ്റിൻ്റെ വിലയായ 50 രൂപ, നമ്മൾ ഇതിനകത്തും കൂടെ ആഡ് ചെയ്യുമ്പം അത് 2 തവണ ആഡ് ചെയ്യപ്പെടുകയാണ്. ഫാമേഴ്സിൻ്റെ കോൺട്രിബ്യൂഷനിൽ നമ്മൾ ആഡ് ചെയ്തു, ബേക്കേഴ്സിൻ്റെ കോൺട്രിബ്യൂഷനിൽ നമ്മൾ ആഡ് ചെയ്തു. അങ്ങനെ വരുമ്പം ഒരേ ഐറ്റം 2 തവണ നമ്മൾ കൗണ്ട് ചെയ്യുകയാണ്. ഇത് നാഷണൽ ഇൻകം കാൽക്കുലേഷനിൽ വരാവുന്ന ഒരു മിസ്റ്റേക്കാണ്, ഒരു എററാണ്. ഈ മിസ്റ്റേക്കിനെ നമ്മൾ ഡബിൾ കൗണ്ടിങ് എന്ന് പറയും. ഒരേ ഐറ്റത്തിൻ്റെ വാല്യൂ നമ്മൾ 2-3 തവണയൊക്കെ കൗണ്ട് ചെയ്യുന്നതിനെയാണ് ഡബിൾ കൗണ്ടിങ് എന്ന് പറയുന്നത്. അപ്പോൾ ബേക്കേഴ്സിൻ്റെ, ബ്രെഡ് പ്രൊഡ്യൂസേഴ്സിൻ്റെ കോൺട്രിബ്യൂഷൻ 200 അല്ല, 150 ഉള്ളൂ. ബാക്കി 50 രൂപയുടെ വീറ്റ് നേരത്തെ കൗണ്ട് ചെയ്തിട്ടുണ്ട് ഫാമേഴ്സിൻ്റെ കോൺട്രിബ്യൂഷൻ ആയിട്ട്. അപ്പോൾ അങ്ങനെ വരുമ്പം ഈ ഇക്കോണമിയിലെ വാല്യൂ ഓഫ് പ്രൊഡക്ഷൻ എത്രയുണ്ടാകും? ഫാമേഴ്സിൻ്റെ 100 രൂപീസും ബേക്കേഴ്സിൻ്റെ 150 രൂപീസും രണ്ടും കൂടെ കൂട്ടുമ്പോൾ 250 രൂപീസാണ് ഈ ഇക്കോണമിയിലെ വാല്യൂ ഓഫ് പ്രൊഡക്ഷൻ. ഇതിനെ നമ്മൾ നെറ്റ് വാല്യൂ എന്നാണ് പറയുക. അപ്പോൾ ഗ്രോസ് വാല്യൂ ഓഫ് പ്രൊഡക്ഷൻ 300 ആണ്, നെറ്റ് വാല്യൂ ഓഫ് പ്രൊഡക്ഷൻ എത്രയാണ്? 100 + 150 = 250. ഡബിൾ കൗണ്ടിങ് ഒഴിവാക്കുന്നതിനായി നമ്മൾ ഓരോ പ്രൊഡ്യൂസറിൻ്റെയും നെറ്റ് കോൺട്രിബ്യൂഷനാണ് നോക്കേണ്ടത്. ഈ എക്സാമ്പിളിൽ വീറ്റ് പ്രൊഡ്യൂസേഴ്സിൻ്റെ നെറ്റ് കോൺട്രിബ്യൂഷൻ 100 രൂപീസ് തന്നെയാണ്. കാരണം അവർ റോ മെറ്റീരിയൽസ് ഒന്നും വാങ്ങിയിട്ടില്ല. എന്നാൽ ബ്രെഡ് പ്രൊഡ്യൂസേഴ്സിൻ്റെ നെറ്റ് കോൺട്രിബ്യൂഷൻ 150 രൂപീസാണ്, 200 രൂപീസ് അല്ല. 50 രൂപയുടെ വീറ്റ് അവർ പുറത്തുനിന്ന് വാങ്ങിയതുകൊണ്ട്. അപ്പോൾ ഈ ഇക്കോണമിയിലെ 2 പ്രൊഡ്യൂസേഴ്സിൻ്റെയും കൂടെ നെറ്റ് കോൺട്രിബ്യൂഷൻ എത്രയാണ്? 100 + 150 = 250 രൂപീസ്. ഒരു ഫേമിൻ്റെ നെറ്റ് കോൺട്രിബ്യൂഷൻ എത്രയാണ് എന്ന് പറയുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന വാക്കാണ് വാല്യൂ ആഡഡ്. വാല്യൂ ആഡഡ് ഈസ് ദ ടേം യൂസ്ഡ് ടു ഡിനോട്ട് ദ നെറ്റ് കോൺട്രിബ്യൂഷൻ മെയ്ഡ് ബൈ എ ഫേം.
ഒരു ഫേമിൻ്റെ വാല്യൂ ആഡഡ് നമ്മൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും. ഇപ്പോൾ ബേക്കേഴ്സിൻ്റെ വാല്യൂ ആഡഡ് 150 ആണ് എന്ന് നമ്മൾ എങ്ങനെയാണ് പറഞ്ഞത്? 200 മൈനസ് 50 ആണ് 150. 200 എന്താണ്? അവരുടെ പ്രൊഡക്ഷൻ്റെ വാല്യൂ, വാല്യൂ ഓഫ് പ്രൊഡക്ഷൻ ഓഫ് ദ ഫേം, അതാണ് 200. 50 എന്താണ്? അവർ വാങ്ങിയ വീറ്റിൻ്റെ വാല്യൂ. ഈ വീറ്റിന് നമുക്കൊരു പേരറിയാം, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതാണ്. ഒരു ഗുഡ് ഉണ്ടാക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന റോ മെറ്റീരിയലിനെ നമ്മളൊരു പേര് പറയും. എന്താണത്? ഇൻ്റർമീഡിയറ്റ് ഗുഡ് എന്നാണ് പറയുക. അപ്പോൾ 50 rupees എന്താണ്? ഇൻ്റർമീഡിയറ്റ് ഗുഡിൻ്റെ വാല്യൂ ആണ്. അപ്പോൾ 200 rupees വാല്യൂ ഓഫ് പ്രൊഡക്ഷൻ ഓഫ് ദ ഫേമും 50 rupees ഇൻ്റർമീഡിയറ്റ് ഗുഡിൻ്റെ വാല്യൂ. 200-ൽ നിന്ന് 50 കുറച്ചപ്പോഴാണ് നമുക്ക് 150 കിട്ടിയത്. അപ്പോൾ വാല്യൂ ആഡഡ് ഈക്വൽസ് വാല്യൂ ഓഫ് പ്രൊഡക്ഷൻ ഓഫ് ദ ഫേം മൈനസ് വാല്യൂ ഓഫ് ഇൻ്റർമീഡിയറ്റ് ഗുഡ്സ് യൂസ്ഡ് ബൈ ദ ഫേം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു കോൺസെപ്റ്റാണ് ഡിപ്രീസിയേഷൻ. ഏത് പ്രൊഡക്ഷൻ പ്രോസസ്സിലും ക്യാപിറ്റൽ ഗുഡ്സിൻ്റെ ഉപയോഗം ഉണ്ടായിരിക്കും. ഈ ക്യാപിറ്റൽ ഗുഡ്സിന് ഉപയോഗിക്കുന്നതനുസരിച്ച് വെയർ ആൻഡ് ടെയർ ഉണ്ടാവും. അപ്പോൾ റീപ്ലേസ്മെൻറ്റ് വേണ്ടി വരും, ചിലപ്പോൾ മെയിൻ്റനൻസ് വേണ്ടി വരും. ഇതിന് ചിലവാവുന്ന തുകയാണ് നമ്മൾ ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത്. ഇതിനെ നമ്മൾ കൺസംഷൻ ഓഫ് ഫിക്സഡ് ക്യാപിറ്റൽ എന്നും റീപ്ലേസ്മെൻറ്റ് ഇൻവെസ്റ്റ്മെൻ്റ് എന്നും ഒക്കെ പറയാറുണ്ട്. നമ്മൾ വാല്യൂ ആഡഡ്, ഒരു ഫേമിൻ്റെ വാല്യൂ ആഡഡ് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് ഡിപ്രീസിയേഷനും കൂടെ അതിനകത്ത് ഇൻക്ലൂഡഡ് ആണെങ്കിൽ അതിനെ നമ്മൾ ഗ്രോസ് വാല്യൂ ആഡഡ് എന്നാണ് പറയുക. ആ ഡിപ്രീസിയേഷന് ചിലവാവുന്ന തുക അതിൽ നിന്ന് മാറ്റിയിട്ടാണെങ്കിൽ നെറ്റ് വാല്യൂ ആഡഡ് എന്ന് പറയും. അപ്പോൾ നെറ്റ് വാല്യൂ ആഡഡ് ഈക്വൽസ് ഗ്രോസ് വാല്യൂ ആഡഡ് മൈനസ് ഡിപ്രീസിയേഷൻ. ഒരു ഫേമിൻ്റെ വാല്യൂ ആഡഡുമായി ബന്ധപ്പെട്ട് മറ്റൊരു കോൺസെപ്റ്റ് കൂടി നമ്മൾ അറിയേണ്ടതുണ്ട്. ഇൻവെൻ്ററി എന്ന് പറയും. നമ്മൾ വാല്യൂ ആഡഡ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ഫേമിൻ്റെ വാല്യൂ ഓഫ് പ്രൊഡക്ഷനാണ് ആദ്യം കാൽക്കുലേറ്റ് ചെയ്യുന്നത്. എന്നാൽ ഒരു വർഷം ആദ്യം ഒരു ഫേമിൻ്റെ കൈവശം കഴിഞ്ഞ വർഷം വിറ്റുപോകാത്ത കുറേ ഗുഡ്സ് ഉണ്ടാവും. ഫിനിഷ് ചെയ്ത എന്നാൽ വിറ്റുപോകാത്ത ഗുഡ്സ്, പിന്നെ പ്രൊഡക്ഷൻ കംപ്ലീറ്റ് ആവാത്ത കുറേ ഗുഡ്സ് ഫേമിൻ്റെ കയ്യിലുണ്ടാകും, പിന്നെ പ്രൊഡക്ഷന് വേണ്ടി വാങ്ങി വച്ചിരിക്കുന്ന കുറേ റോ മെറ്റീരിയൽസ് ഉണ്ടാകും. അപ്പോൾ ഒരു വർഷം ആദ്യം ഫേമിൻ്റെ കൈവശം അൺസോൾഡ് ഫിനിഷ്ഡ് ഗുഡ്സ് ഉണ്ടാവും, സെമി ഫിനിഷ്ഡ് ഗുഡ്സ് ഉണ്ടാവും, റോ മെറ്റീരിയൽസും ഉണ്ടാവും. ഇതിൻ്റെ സ്റ്റോക്കിനെ, ഇത്രയും സാധനങ്ങളുടെ സ്റ്റോക്കിനെയാണ് നമ്മൾ ഇൻവെൻ്ററി എന്ന് പറയുക. ഇൻവെൻ്ററി ഈസ് ദ സ്റ്റോക്ക് ഓഫ് അൺസോൾഡ് ഫിനിഷ്ഡ് ഗുഡ്സ്, സെമി ഫിനിഷ്ഡ് ഗുഡ്സ് ആൻഡ് റോ മെറ്റീരിയൽസ് വിച്ച് എ ഫേം ക്യാരീസ് ഫ്രം 1 year ടു ദ നെക്സ്റ്റ്. ഇൻവെൻ്ററി ഒരു സ്റ്റോക്ക് വേരിയബിളാണ്. വർഷത്തിൻ്റെ ആദ്യം അതിനൊരു പർട്ടിക്കുലർ വാല്യൂ ഉണ്ടാവും, ആ വർഷം അവസാനം അതിൻ്റെ വാല്യൂവിൽ വ്യത്യാസം വരും. ആദ്യമുണ്ടായിരുന്ന അതേ വാല്യൂ ആയിരിക്കില്ല. അതായത് ആ വർഷം അവസാനമാവുമ്പോഴേക്കും ഈ ഇൻവെൻ്ററിയുടെ വാല്യൂ ചിലപ്പോൾ ആദ്യമുണ്ടായിരുന്നതിനേക്കാൾ കൂടുതലായിരിക്കും, അല്ലെങ്കിൽ കുറവായിരിക്കും. വർഷം ആദ്യം
ഇൻവെൻ്ററിയുടെ വാല്യൂ എത്രയായിരുന്നോ അതിനേക്കാൾ കൂടുതലാണ് വർഷാവസാനം അതിൻ്റെ വാല്യൂ എങ്കിൽ അതിനെ അക്യൂമുലേഷൻ ഓഫ് ഇൻവെൻ്ററി എന്നാണ് പറയുക. എന്നാൽ വർഷാവസാനം ഇൻവെൻ്ററിയുടെ വാല്യൂ ആദ്യമുണ്ടായിരുന്നതിനേക്കാൾ കുറവാണെങ്കിൽ അതിനെ ഡിക്യൂമുലേഷൻ ഓഫ് ഇൻവെൻ്ററി എന്ന് പറയും. അപ്പോൾ ചേഞ്ച് ഓഫ് ഇൻവെൻ്ററീസ് ഓഫ് എ ഫേം ഡ്യൂറിങ് എ ഇയർ ഈക്വൽസ് പ്രൊഡക്ഷൻ ഓഫ് ദ ഫേം ഡ്യൂറിങ് ദ ഇയർ മൈനസ് സെയിൽ ഓഫ് ദ ഫേം ഡ്യൂറിങ് ദ ഇയർ. ഇൻവെൻ്ററി ഒരു സ്റ്റോക്ക് വേരിയബിളാണ്, എന്നാൽ ചേഞ്ച് ഇൻ ഇൻവെൻ്ററി ഒരു ഫ്ലോ വേരിയബിളാണ്. കാരണം ചേഞ്ച് ഇൻ ഇൻവെൻ്ററി നടക്കുന്നത് ഒരു പീരീഡ് ഓഫ് ടൈം എടുത്തിട്ടാണ്, ഒരു വർഷത്തെ കാലയളവ് അവിടെ വരുന്നു. ഇൻവെൻ്ററിയിൽ വരുന്ന ചേഞ്ച് രണ്ട് തരത്തിലാവാം, അക്യൂമുലേഷനും ഡിക്യൂമുലേഷനും. അക്യൂമുലേഷൻ ഓഫ് ഇൻവെൻ്ററി രണ്ട് തരത്തിൽ സംഭവിക്കാം, പ്ലാൻഡ് അക്യൂമുലേഷനും അൺപ്ലാൻഡ് അക്യൂമുലേഷനും. അതുപോലെ ഡിക്യൂമുലേഷനും രണ്ട് തരത്തിൽ സംഭവിക്കാം, പ്ലാൻഡ് ഡിക്യൂമുലേഷനും അൺപ്ലാൻഡ് ഡിക്യൂമുലേഷനും. ഒരു ഫേമിൻ്റെ ഇൻവെൻ്ററി വർഷാവസാനം വർഷത്തിൻ്റെ ആദ്യത്തേക്കാൾ കൂടി എന്ന് കരുതുക. ഇത് പ്രൊഡ്യൂസറിൻ്റെ അറിവോടുകൂടിയാണെങ്കിൽ, അല്ലെങ്കിൽ പ്രൊഡ്യൂസർ പ്ലാൻ ചെയ്തിട്ടാണ് ഈ വർധനവ് ഉണ്ടായിരിക്കുന്നതെങ്കിൽ, അതിനെ നമ്മൾ പ്ലാൻഡ് അക്യൂമുലേഷൻ ഓഫ് ഇൻവെൻ്ററി എന്ന് പറയും. എന്നാൽ ഈ വർധനവ് പ്രൊഡ്യൂസറിൻ്റെ അറിവോടെയോ അല്ലെങ്കിൽ പ്രൊഡ്യൂസർ പ്ലാൻ ചെയ്തിട്ടോ അല്ല എങ്കിൽ അതിനെ അൺപ്ലാൻഡ് അക്യൂമുലേഷൻ ഓഫ് ഇൻവെൻ്ററി എന്നാണ് പറയുക. ഇനി വർഷാവസാനം ഇൻവെൻ്ററിയുടെ വാല്യൂ കുറയുകയാണ് ചെയ്തത് എന്ന് കരുതുക. ഈ കുറവ് പ്രൊഡ്യൂസറിൻ്റെ പ്ലാനിങ്ങിൻ്റെ ഫലമാണെങ്കിൽ അതിനെ പ്ലാൻഡ് ഡിക്യൂമുലേഷൻ ഓഫ് ഇൻവെൻ്ററി എന്ന് പറയും. എന്നാൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് പ്രൊഡ്യൂസറിൻ്റെ അറിവോടെയല്ല ഈ കുറവുണ്ടായിരിക്കുന്നതെങ്കിൽ അതിനെ അൺപ്ലാൻഡ് ഡിക്യൂമുലേഷൻ ഓഫ് ഇൻവെൻ്ററി എന്നും പറയും. അക്യൂമുലേഷൻ ആൻഡ് ഡിക്യൂമുലേഷൻ ഓഫ് ഇൻവെൻ്ററി എക്സാമ്പിൾസിലൂടെ കുറച്ചുകൂടെ ക്ലിയർ ആക്കാം. പ്ലാൻഡ് അക്യൂമുലേഷന് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു ടീ ഷർട്ട് കമ്പനി കൺസിഡർ ചെയ്യുക. ആ കമ്പനിക്ക് അതിൻ്റെ ഇൻവെൻ്ററി 200 ടീ ഷർട്ട്സിൽ നിന്ന് 400 ആക്കി കൂട്ടണം എന്ന് വിചാരിക്കുക. അപ്പോൾ 200-ൽ നിന്ന് ഇൻവെൻ്ററി 400 ടീ ഷർട്ട്സ് ആക്കണമെന്ന് അത് പ്ലാൻ ചെയ്യുകയാണ്. അപ്പോൾ അതിനുവേണ്ടി ആ ഫേം എന്ത് ചെയ്യും? ആ ഫേമിന് ആ വർഷം 2000 ടീ ഷർട്ട്സിൻ്റെ സെയിലാണ് പ്രതീക്ഷിക്കുന്നത് എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ 2000 അല്ല അവർ പ്രൊഡ്യൂസ് ചെയ്യുക, 2200 പ്രൊഡ്യൂസ് ചെയ്യും. എന്നാലേ 200 ഇൻവെൻ്ററിയാക്കി അവർക്ക് വെക്കാൻ പറ്റൂ. ഇനി പ്ലാൻഡ് ഡിക്യൂമുലേഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഇപ്പോൾ പറഞ്ഞ എക്സാമ്പിളിൽ 2000 ടീ ഷർട്ട്സ് സെയില് പ്രതീക്ഷിക്കുന്ന കമ്പനിയാണെന്ന് വിചാരിക്കുക. അതിന് അതിൻ്റെ ഇൻവെൻ്ററി 200 ടീ ഷർട്ട്സിൽ നിന്ന് 100 ആക്കി കുറയ്ക്കണം എന്ന് വിചാരിക്കുക. 100 ആക്കണമെന്നവർ പ്ലാൻ ചെയ്യുകയാണ്. അങ്ങനെയാണെങ്കിൽ അവർ 1900 ടീ ഷർട്ട്സ് പ്രൊഡ്യൂസ് ചെയ്യും, എന്നാലേ അവർക്ക് ഇൻവെൻ്ററി 100 ആക്കി കുറയ്ക്കാൻ സാധിക്കൂ. ഇനി അൺപ്ലാൻഡ് അക്യൂമുലേഷനും ഡിക്യൂമുലേഷനും നോക്കാം. ഒരു ടീ ഷർട്ട് കമ്പനി കൺസിഡർ ചെയ്യുക. ആ കമ്പനി ഒരു വർഷം 2000 ടീ ഷർട്ട്സ് ആണ് സെയില് എക്സ്പെക്റ്റ് ചെയ്യുന്നത് എന്ന് വിചാരിക്കുക. ആ ഫേമിന് ഒരു പർട്ടിക്കുലർ സ്റ്റോക്ക് ഓഫ് ഇൻവെൻ്ററി ഉണ്ട്. അത് മനഃപൂർവ്വം കൂട്ടാനോ കുറയ്ക്കാനോ അത് പ്ലാൻ ചെയ്തിട്ടില്ല.
അങ്ങനെ ഇരിക്കുമ്പോൾ ആ വർഷം 2000 പകരം ആ കമ്പനിക്ക് 1000 ടീഷർട്ട്സേ വിൽക്കാൻ സാധിച്ചുള്ളൂ. എക്സ്പെക്റ്റ് ചെയ്തതിനേക്കാൾ ഒരുപാട് കുറവേ വിൽക്കാൻ സാധിച്ചുള്ളൂ. അപ്പോൾ ബാക്കി വന്ന ആ 1000 ടീഷർട്ട്സ് ആ കമ്പനിയുടെ ഇൻവെൻറ്ററിയാണ്. ഈ ഇൻവെൻറ്ററി കമ്പനി പ്ലാൻ ചെയ്തതല്ല, അൺഎക്സ്പെക്റ്റഡാണ്. ഇതിനെ അൺപ്ലാൻഡ് അക്യൂമുലേഷൻ എന്ന് പറയും. അൺപ്ലാൻഡ് ഡിക്യൂമുലേഷൻ ആണെങ്കിൽ ഇപ്പോൾ 2000 ടീഷർട്ട്സ് സെയില് എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു കമ്പനിക്ക് എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് 3000 ടീഷർട്ട്സ് സെല്ല് ചെയ്യാൻ ഓപ്പർച്യൂണിറ്റി കിട്ടിയാൽ അത് അവരുടെ കയ്യിൽ നേരത്തെ ഉണ്ടായിരുന്നതെടുത്തായിരിക്കും അവർ വിൽക്കുന്നത്. അപ്പോൾ അവരുടെ ഇൻവെൻറ്ററിയുടെ അളവ് വളരെ കുറയും. അതവർ നേരത്തെ പ്ലാൻ ചെയ്തതോ എക്സ്പെക്റ്റ് ചെയ്തതോ അല്ല. അപ്പോൾ അത് അൺപ്ലാൻഡ് ഡിക്യൂമുലേഷൻ എന്ന് പറയും. ഇനി നമുക്ക് പ്രോഡക്റ്റ് മെത്തേഡിൽ അഥവാ വാല്യൂ ആഡഡ് മെത്തേഡിൽ എങ്ങനെയാണ് നാഷണൽ ഇൻകം കാൽക്കുലേഷൻ നടത്തുന്നത് എന്ന് നോക്കാം. രാജ്യത്തുള്ള എല്ലാ ഫേംസിൻ്റെയും ഒരു വർഷത്തെ ഗ്രോസ് വാല്യൂ ആഡഡ് സം ചെയ്തിട്ട് ആഡ് ചെയ്തിട്ട് ആണ് നമ്മൾ നാഷണൽ ഇൻകം കണക്കാക്കുന്നത്. നമ്മൾ ഇക്കോണമിയിലുള്ള എല്ലാ ഫേംസിൻ്റെയും ഗ്രോസ് വാല്യൂ ആഡഡ് ആഡ് ചെയ്യുമ്പം കൂട്ടുമ്പം നമുക്ക് കിട്ടുന്നത് നാഷണൽ ഇൻകം അല്ല, GDP ആണ്. ഈ GDP നിന്ന് നമ്മൾ നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ GDP എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? GDP ഈസ് ദ സം ടോട്ടൽ ഓഫ് ഗ്രോസ് വാല്യൂ ആഡഡ് ഓഫ് ഓൾ ദ ഫേംസ് ഇൻ ദ ഇക്കോണമി. GDP എന്താണെന്ന് നമുക്ക് കഴിഞ്ഞ വർഷമേ അറിയാം. ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്. ഇക്കോണമിയിൽ N ഫേംസ് ഉണ്ട് എന്ന് കരുതുക. ഇക്കോണമിയിലെ നമ്പർ ഓഫ് ഫേംസ് ആണ് N. ഓരോ ഫേമിനും ഓരോ നമ്പർ കൊടുത്തിരിക്കുകയാണ്, 1, 2, 3, 4. അങ്ങനെ N ഫേംസ് ഉണ്ട് എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ എല്ലാം കൂടെ ഗ്രോസ് വാല്യൂ ആഡഡ് എങ്ങനെയാണ് നമ്മൾ കൂട്ടുക? GDP ഈക്വൽസ് ഗ്രോസ് വാല്യൂ ആഡഡ് ഓഫ് 1 എന്ന് പറയുന്ന ഒന്നാമത്തെ ഫേമാണ്, പ്ലസ് ഗ്രോസ് വാല്യൂ ആഡഡ് 2 പ്ലസ് ഗ്രോസ് വാല്യൂ ആഡഡ് 3 പ്ലസ് അങ്ങനെ ഏതുവരെ പോവും? ഗ്രോസ് വാല്യൂ ആഡഡ് ഓഫ് N. ഇതിനെ നമുക്ക് ഇങ്ങനെ എഴുതാം. GDP ഈക്വൽസ് GVA 1 പ്ലസ് GVA 2 പ്ലസ് GVA 3 പ്ലസ് എക്സെട്ര പ്ലസ് GVA N. ദാറ്റ് ഈസ് GDP ഈക്വൽസ് സിഗ്മ I ഈക്വൽസ് 1 to N GVA I. സിഗ്മ സമ്മേഷനെ ഡിനോട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു സിംബലാണ്. അപ്പം ഇത് വായിക്കുന്നത് സിഗ്മ I ഈക്വൽസ് 1 to N GVA I. നെറ്റ് വാല്യൂ ആഡഡ് ഉപയോഗിച്ചും നമുക്ക് GDP കണ്ടുപിടിക്കാം. നെറ്റ് വാല്യൂ ആഡഡ് ഈക്വൽസ് ഗ്രോസ് വാല്യൂ ആഡഡ് മൈനസ് ഡിപ്രീസിയേഷൻ. അപ്പോൾ ഗ്രോസ് വാല്യൂ ആഡഡ് ഈക്വൽസ് നെറ്റ് വാല്യൂ ആഡഡ് പ്ലസ് ഡിപ്രീസിയേഷൻ. ഈ ഇക്വേഷൻ ഉപയോഗിച്ചും GDP കാൽക്കുലേറ്റ് ചെയ്യാം. GDP ഈക്വൽസ് സിഗ്മ I ഈക്വൽസ് 1 to N NVAI പ്ലസ് സിഗ്മ I ഈക്വൽസ് 1 to N
DI. D എന്ന് പറയുന്നത് ഡിപ്രീസിയേഷൻ. ഇക്കോണമിയിലുള്ള എല്ലാ ഫേംസിൻ്റെയും നെറ്റ് വാല്യൂ ആഡഡ് മാത്രം സം ചെയ്താൽ നമുക്ക് കിട്ടുന്നത് നെറ്റ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റാണ്, NDP എന്ന് പറയും. അപ്പോൾ NDP ഈക്വൽസ് സിഗ്മ ഐ ഈക്വൽസ് 1 to N NVAI. GDP ഈക്വൽസ് സിഗ്മ ഐ ഈക്വൽസ് 1 to N NVAI പ്ലസ് സിഗ്മ ഐ ഈക്വൽസ് 1 to N DI എന്ന ഇക്വേഷനിൽ സിഗ്മ ഐ ഈക്വൽസ് 1 to N NVAIക്ക് പകരം NDP സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എങ്ങനെയാകും ഇക്വേഷൻ? GDP ഈക്വൽസ് NDP പ്ലസ് സിഗ്മ ഐ ഈക്വൽസ് 1 to N DI. അപ്പോൾ ഇങ്ങനെയാണ് പ്രോഡക്റ്റ് മെത്തേഡിൽ അല്ലെങ്കിൽ വാല്യൂ ആഡഡ് മെത്തേഡിൽ നമ്മൾ ഇക്കോണമിയുടെ GDP കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഈ GDPയിൽ നിന്ന് ഇനി എങ്ങനെയാണ് നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുക എന്ന് നമുക്ക് പിന്നെ നോക്കാം. ഈ മൂന്ന് മെത്തേഡ്സിലൂടെയും നമുക്ക് ആദ്യം കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടുന്നത് GDP ആണ്. പിന്നീട് അതിൽ നിന്നാണ് നമ്മൾ നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അടുത്ത രണ്ട് മെത്തേഡ്സ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഈ ക്ലാസ് ശ്രദ്ധിച്ച് കേൾക്കുക, നോട്ട്സ് എഴുതുക, പഠിക്കുക. താങ്ക് യു.